ഹലോ എവരിബഡി, പ്രീമിയർ ലീഗ് വീക്ക്ലി റൗണ്ടപ്പ് ആണ്. വെൽക്കം ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. നമുക്ക് ഇന്നലെ നടന്ന മത്സരങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ ദിവസം മൈക്കിൾ എഡ്വാർഡ്സിനെ കുറിച്ച് ചെയ്ത വീഡിയോയിൽ കുറച്ച് മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സുഹൃത്ത് കമൻ്റ് ഇട്ടിരുന്നു നബി കേറ്റയെ കുറിച്ച്. നബി കേറ്റ തീർച്ചയായും ഒരു ഫ്ലോപ്പാണ്. 50 മില്യൺ പ്രൈസ് ടാഗിൽ വന്നിട്ട് കാര്യമായ ഒരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ സാധിക്കാതിരുന്ന ഒരു പ്ലെയറാണ്. അദ്ദേഹത്തിന് മിക്കപ്പോഴും ഇഞ്ചുറിയും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരു ഫ്ലോപ്പായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു, ക്ലോപ്പിൻ്റെ അണ്ടറിൽ ലിവർപൂൾ അടിക്കാവുന്ന ട്രോഫികളെല്ലാം അടിച്ചിട്ടുണ്ടെന്ന്. അതും ശരിയല്ല. FA കപ്പും അതുപോലെ തന്നെ EFL കപ്പും ക്ലോപ്പിൻ്റെ അണ്ടറിൽ ലിവർപൂൾ അടിച്ചിട്ടില്ല. FA കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടനിലെ അതുപോലെ തന്നെ യൂറോപ്പിലെ തന്നെ ഏറ്റവും പഴക്കം ചേർന്ന ക്ലബ്ബ് കോമ്പറ്റീഷനിലൊന്നാണ്. അപ്പോൾ അത് വലിയ ഒരു ഗ്ലോറിയസ് ട്രോഫി തന്നെയാണ്. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്കുകളൊക്കെ ആ വീഡിയോയിലുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഞാൻ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരാളൊന്നുമല്ല, ജസ്റ്റ് എ ഫാൻ, നിങ്ങളെപ്പോലെയൊക്കെ തന്നെ ഒരു ആരാധകൻ എന്നല്ലേ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഇന്നലെ നടന്ന മത്സരങ്ങളെക്കുറിച്ചൊക്കെ നോക്കാം. ഇന്നലെ നടന്ന ആദ്യത്തെ മത്സരം ലെസ്റ്റർ വേഴ്സസ് ലിവർപൂൾ ആയിരുന്നു. ആ മത്സരത്തിന് 3-1 ലെസ്റ്റർ സിറ്റി ജയിച്ചു. അപ്പോൾ ഈ ആഴ്ച തുടക്കത്തിൽ ക്ലോപ്പിന് അദ്ദേഹത്തിൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് നാട്ടിലേക്ക് ജർമ്മനിയിലേക്ക് പോകാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല, കോവിഡ് റെസ്ട്രിക്ഷൻസൊക്കെ കാരണം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിഷമത്തിലാണ് അദ്ദേഹം ഈ ഒരു മത്സരത്തിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് YNWA യുർഗൻ എന്നാണ്. അവർ പക്ഷെ എല്ലാവരും തന്നെ ആ മത്സരത്തിലെ ഗോളുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഫിർമീനോട് ഒരു കിഴിലൻ സ്കില്ലും അസിസ്റ്റും സലയുടെ ഒരു അടിപൊളി ഗോള്, പിന്നെ 3 ലെസ്റ്റർ തിരിച്ചടിച്ചു. ഫസ്റ്റത്തെ ഗോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തിയാഗോയുടെ ആവശ്യമില്ലാത്തൊരു ഫോൾ. തിയാഗോ, നമ്മൾ തിയാഗോയുടെ കളി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ ഫസ്റ്റ് ഹാഫ്, ഇന്നലത്തെ മത്സരം ഓവറോൾ തിയാഗോ വളരെ മോശമായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ തന്നെ NDD വേഴ്സസ് തിയാഗോ എന്നുള്ള ബാറ്റിലായിരുന്നു. ആ ബാറ്റിലൊക്കെ ജയിച്ചുകൊണ്ടിരുന്നത് NDD തന്നെയായിരുന്നു. പലപ്പോഴും തിയാഗോയുടെ കയ്യിൽ നിന്ന് ബോൾ പോകുന്നുണ്ടായി. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ തിയാഗോ കുറച്ച് മോശമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് മത്സരങ്ങളിൽ ഇഷ്ടം പോലെ ഫൗളുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ മാൻ സിറ്റി ആയിട്ടുള്ള മത്സരത്തിൽ അദ്ദേഹം ആദ്യത്തെ മിനിറ്റുകളിൽ തന്നെ ഒരു ഫൗള് മേടിച്ചെടുത്തു, അല്ല ഒരു മഞ്ഞക്കാട് മേടിച്ചെടുത്തു. അപ്പോൾ ആ ഒരു മഞ്ഞക്കാട് കിട്ടിയത് തന്നെ ഗെയിമിന് ഒരുപാട് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ഒരു മഞ്ഞക്കാട് കിട്ടിയാൽ അദ്ദേഹത്തിന് ഒരുപാട് കോഷ്യസായിട്ട് കളിക്കേണ്ടി വന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിലും ആവശ്യമില്ലാത്ത ഒരു പെനാൽറ്റി ബോക്സിൻ്റെ അവിടെ വെച്ച് ഒരു ഫൗൾ ചെയ്ത് അദ്ദേഹം ഒരു ഫ്രീ കിക്ക് കൺസീഡ് ചെയ്തു. മൊത്തത്തിൽ റെഫറി അതൊരു പെനാൽറ്റിയാണ് വിധിച്ചത്. പക്ഷേ വാറ് പോയി നോക്കിയിട്ട് അതൊരു ഫ്രീ കിക്കായി മാറ്റി വരുന്നത്. എന്നിട്ടും മാറ്റമൊന്നും ഉണ്ടായില്ല. ജെയിംസ് മാഡിസൻ്റെ ഒരു കിഴിലൻ ഫ്രീ കിക്ക് അത് ഗോളായി മാറി. പിന്നീട് വീണ്ടും ആലിസൺ ഒരു മിസ്റ്റേക്ക് വരുത്തി. ആലിസൺ ആവശ്യമില്ലാതെ കയറി വന്ന് അതൊരു ഓപ്പർച്യൂണിറ്റി ആയി വാടിക്ക് കിട്ടി. വാടി അത് ഗോളടിച്ചു. പിന്നെ ഹാർവി ബാൻസിൻ്റെ ഗോളുണ്ടായി. ഇപ്പോൾ മൊത്തത്തിൽ ലിവർപൂൾ ടീമിലേക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ആലിസൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ആലിസൺ ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിൽ വന്ന മിസ്റ്റേക്കുകൾ കാരണം അദ്ദേഹത്തിൻ്റെ മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു വീണ്ടും വീണ്ടും മിസ്റ്റേക്ക് വരുത്താനുള്ള ഒരു സാധ്യതകളിലേക്ക് വരുന്നു. ചിലപ്പോൾ അടുത്ത മത്സരങ്ങളൊക്കെ ആകുമ്പോഴേക്കും ആലിസനെ ഡ്രോപ്പ് ചെയ്ത് കെഹ്ലറിനെ കൊണ്ടുവരാനും സാധ്യതയുണ്ട്. കാരണം ഇതിനൊരു സൈക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ടല്ലോ. നമ്മൾ 1-2 മത്സരങ്ങളിൽ മിസ്റ്റേക്കുകൾ വരുത്തുമ്പോൾ നമുക്ക് മൊത്തത്തിൽ മെൻ്റലി ഡൗൺ ആകും. പിന്നീടും ചിലപ്പോൾ മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ ടീമിനെ അതിനെ ബാധിക്കും. കാരണം അടുത്ത ആഴ്ച ലിവർപൂളിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആഴ്ചയാണ്. ചാമ്പ്യൻസ് ലീഗിൽ RB ലൈപ്സിഗ് ആയിട്ട് കളിയുണ്ട്, അതുപോലെ തന്നെ എവർട്ടൺ ആയിട്ട് കളിയുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആഴ്ചയാണ്. കാരണം ലിവർപൂളിനെ സംബന്ധിച്ച് ഇനി അടിക്കാൻ പറ്റാവുന്ന ഒരു ട്രോഫി എന്ന് പറയുന്നത് ചാമ്പ്യൻസ് ലീഗ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കോമ്പറ്റീഷനിൽ നിന്നൊക്കെ അവർ ഔട്ടായി കഴിഞ്ഞു. അപ്പോൾ ചാമ്പ്യൻസ് ലീഗ് അവർ കാര്യമായി ഫോക്കസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ പ്ലെയേഴ്സിൻ്റെയും അതുപോലെ തന്നെ ക്ലോപ്പിനെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ കാരണം മൊത്തത്തിൽ മെൻ്റലി ആകെ ഡൗൺ ആണ്. അപ്പോൾ ആ ഒരു മോശം ഫോമിൽ അല്ലെങ്കിൽ ഒരു മോശം പീരീഡിലൂടെയാണ് ലിവർപൂൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നടന്ന മത്സരമാണ് ക്രിസ്റ്റൽ പാലസ് വേഴ്സസ് ബേൺലി. ആ മത്സരത്തിലെ 10 മിനിറ്റിൽ തന്നെ ബേൺലി 2 ഗോളടിച്ചു. ആ മത്സരം 3-0 ബേൺലി ജയിച്ചു. നടന്ന ഇന്നലത്തെ മറ്റൊരു ബിഗ് ഗെയിമാണ് മാൻ സിറ്റി വേഴ്സസ് ടോട്ടനം. ആ മത്സരത്തിൽ 3-0 തന്നെ മാൻ സിറ്റി ജയിച്ചു. സിറ്റിക്ക് വേണ്ടി ഗോളടിച്ചത് റോഡ്രിയും ഇൽക്കി ഗുണ്ടോവനാണ്. റോഡ്രിയുടെ ഒരു പെനാൽറ്റി ഗോളായിരുന്നു. അതൊരു പെനാൽറ്റി ആണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചെറിയ സംശയമാണ്. ഒരു സോഫ്റ്റ്, വളരെ വളരെ സോഫ്റ്റ് പെനാൽറ്റിയാണ്. കാരണം ഗുണ്ടോവൻ്റെ കാല ആദ്യം ചെന്ന് മുട്ടിയത് ഹോയ്ബർഗിൻ്റെ കാലിലാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു പെനാൽറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഒരു 50-50 എന്നുള്ള രീതിയിലാണ്. അതിനുശേഷം കളിക്ക് ശേഷം നടന്ന പല പോസ്റ്റ് മാച്ച് ഇൻ്റർവ്യൂവിലൊക്കെ പലരും പറഞ്ഞത് അത് ഒരു പെനാൽറ്റി അല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എന്തൊക്കെ തന്നെയാണെങ്കിലും ആ മത്സരത്തിൽ ആ ഒരു പെനാൽറ്റി മാറ്റി നിർത്തിയാൽ തന്നെയും ആ മത്സരം ജയിക്കാനുള്ള എല്ലാ ഡിസയറും അതുപോലെ തന്നെ എല്ലാ അടവുകളും പുറത്തേക്ക് എടുത്തത് മാൻ സിറ്റിയാണ്. മാൻ സിറ്റി വളരെ നല്ല രീതിയിൽ കളിച്ചു. ആ മത്സരം മാൻ സിറ്റി കംഫർട്ടബിളായിട്ട് തന്നെ ജയിച്ചു. സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ലിവർപൂളും വേഴ്സസ് മാൻ സിറ്റി മത്സരം ഞാൻ ഒന്നുകൂടി റീപ്ലേ ഇരുന്ന് കണ്ടു. ഹൈലൈറ്റ്സ് എല്ലാം റീപ്ലേ ഇരുന്ന് കണ്ടു. അപ്പോൾ അതിനകത്തുള്ള മാൻ സിറ്റി പ്ലെയേഴ്സിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളും, അവർ ബോൾ കിട്ടിക്കഴിയുമ്പോൾ അത് ബോൾ ഇല്ലാത്തപ്പോൾ അവർ ചെയ്യുന്ന വളരെ സ്മാർട്ട് വർക്കാണ് അവർ ചെയ്യുന്നത്. ഹാർഡ് വർക്കിനേക്കാൾ ഉപരി അവർ ചെയ്യുന്നത് സ്മാർട്ട് വർക്കാണ്. അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ബോൾ കയ്യില്ലാത്തപ്പോഴാണ്. ബോൾ കയ്യില്ലാത്തപ്പോൾ അവർ
ഒരുമിച്ച് ഡിഫൻസിലേക്ക് വരുന്നു, അതേപോലെ ബോൾ കയ്യിലുള്ളപ്പോൾ അവരധികം ഓടാതിരിക്കുന്നു. കാരണം ഇവരൊക്കെ ബോളേഴ്സാണ്. ബോളേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ബോൾ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ ബോൾ കൺട്രോളിലുള്ളവർ, ബോൾ ഡ്രിബിൾ ചെയ്യാൻ കഴിവുള്ളവർ, അതുപോലെ തന്നെ പ്രസ് വന്നാൽ തന്നെ പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ അത് പ്രോപ്പർ ബോളേഴ്സാണ്. പ്രോപ്പർ കൊണ്ട് തന്നെ അവർ എത്ര തവണ ബോക്സിൻ്റെ അകത്തേക്ക് കയറുന്നു. എല്ലാ മത്സരം ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അറിയാം, സ്റ്റെർലിങ്ങും ഫോർഡനൊക്കെ ഗുണ്ടവനും ഒരുപാട് തവണ ബോക്സിൻ്റെ അകത്ത് കയറി, അവർ ബോക്സിന് എതിർ ടീമിൻ്റെ ബോക്സിൻ്റെ അകത്ത് കയറിയാണ് അവർ ബോളിട്ട് കളിച്ചുകൊണ്ടിരുന്നത്. അതേസമയം ടോട്ടനം എത്ര തവണ മാൻ സിറ്റിയുടെ ബോക്സിൽ കയറി എന്ന് ചോദിച്ചാൽ വിരലിൽ എണ്ണാവുന്ന ഒന്നോ രണ്ടോ മൂന്നോ തവണയോ കയറി കഴിഞ്ഞാലുള്ളൂ. അപ്പോൾ അത്ര നല്ല രീതിയിൽ അവർ ഡിഫെൻഡും ചെയ്യുന്നുണ്ട്, അതുപോലെ അറ്റാക്കും ചെയ്യുന്നുണ്ട്. ടോട്ടനത്തിൻ്റെ കളിയുടെ കാര്യം പറയുകയാണെങ്കിൽ ടോട്ടനം വീണ്ടും വളരെയധികം നിരാശപ്പെടുത്തി. ടോട്ടനം വളരെ മോശമായിരുന്നു ഇന്നലത്തെ മത്സരത്തിലും. യാതൊരു ഡിഫെൻസിൻ്റെ കാര്യം പറയണ്ട, ഹ്യൂഗോ ലോറിസിൻ്റെ ആ മൂന്ന് ഗോളും വേണമെങ്കിൽ തടയാവുന്ന ടൈപ്പ് ഗോളുകളായിരുന്നു. അവസാനത്തെ ഒരു കോമഡി ഗോളായിരുന്നു. സീസണിൻ്റെ അവസാനം ട്രോഫികളൊന്നും ഇല്ലെങ്കിൽ ഒരു പക്ഷേ ജോസെ പോകാനുള്ള സാധ്യതകളുണ്ട്. ഇനിയിപ്പോൾ ടോട്ടനത്തിൻ്റെ ഹോപ്സ് എന്ന് പറയുന്നത് EFL കപ്പാണ്. EFL കപ്പ് ഇനി മാൻ സിറ്റിയുടെ ഒപ്പമാണ്. അപ്പോൾ ഈ ഒരു കളിയാണ് മാൻ സിറ്റിയുടെ അടുത്ത് വീണ്ടും കളിക്കുന്നതെങ്കിൽ കളി പോക്കാണ്. അതുപോലെ തന്നെ പിന്നെയുള്ളത് യൂറോപ്പ ലീഗാണ്. അവിടെയും ഇത്തവണ ടഫ് ടീമുകൾ ഒരുപാട് യൂറോപ്പ ലീഗിലുണ്ട്. പിന്നീട് നടന്ന മത്സരം ബ്രൈറ്റൺ വേഴ്സസ് വില്ല ആയിരുന്നു. ബ്രൈറ്റണിൻ്റെ ഹോമായ അമക്സ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. ആ മത്സരം 0-0 സമനില അവസാനിച്ചു. ഏറ്റവും കൂടുതൽ അവസരവും ചാൻസൊക്കെ കിട്ടിയത് ബ്രൈറ്റണാണ്. പക്ഷേ അവർക്ക് കാര്യമായിട്ടൊന്നും തന്നെ മുതലെടുക്കാൻ സാധിച്ചില്ല. അതേസമയം ഡിഫൻസീവിൽ ഈ വില്ല ഈ സീസണിൽ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുള്ള ടീമാണ്. മാൻ സിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റ് കീപ്പ് ചെയ്തിട്ടുള്ള ടീം വില്ലയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നലെ നടന്ന മത്സരങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇനി ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അൺടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.